ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ള സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ബേസിക്സ് ഓഫ് അസസ്മെൻറ്റ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ് അസസ്മെൻ്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇങ്ങനെ പ്രധാനപ്പെട്ട നാല് യൂണിറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് പ്രിവലൻ്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രിവലൻ്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന ഈ ചാപ്റ്ററിൽ നിന്നുമാണ് നമുക്ക് ഒരു ചോദ്യം പ്രോബ്ലമായിട്ട് വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രോബ്ലമായിട്ട് ചോദിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് യൂണിറ്റ് ആണ് ഈ യൂണിറ്റിൽ നിന്നുമായിരിക്കും നമ്മൾക്ക് പ്രോബ്ലം ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവുക അപ്പോൾ അത് കൂടാതെ തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗത്തു നിന്ന് തിയറി ക്വസ്റ്റിനുമായിട്ടുണ്ടാവും അതേപോലെ തന്നെ പ്രോബ്ലം ക്വസ്റ്റിനും ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലമാണ് എഴുതാൻ പറ്റുന്നതെങ്കിൽ പ്രോബ്ലം എഴുതുക അതല്ല തിയറിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ തിയറി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ ക്ലാസ് പോകുന്നത് തിയറിറ്റിക്കൽ ഫോർമാറ്റിലായിരിക്കും തിയറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തിയറി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് പോകുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കണ്ടന്റ് വൈസിൽ അനലൈസ് ചെയ്യുമ്പോൾ അതായത് പ്രിവലൻറ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന ഈ ചാപ്റ്ററിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചാപ്റ്ററിൻ്റെ കണ്ടന്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു മൂന്ന് ഏരിയകൾ കടന്നു വരുന്നതായിട്ട് കാണാം അതിൽ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആ ഒരു ഏരിയയാണ് അത് പക്ക ആയിട്ടുള്ള ഒരു മേഖലയാണ് നിങ്ങൾ പല പുസ്തകങ്ങളിലായിട്ട് പഠിച്ചിട്ടും ഉണ്ടാവും പല ചാപ്റ്ററുകളിലായിട്ടും ഇതിന് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പെഡർഗോഗിക്കൽ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ റിഫ്ലക്റ്റീവ് ജേണലും സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു മേഖല കൂടിയായതുകൊണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസും അല്ലെങ്കിൽ അതിൻ്റെ നോട്ടുമാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും ഈ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഏരിയയിൽ നിന്നും റിഫ്ലക്റ്റീവ് ജേണലും സ്റ്റുഡൻസ് ലേണിംഗ് ലേണിംഗ് പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും കൂടി എസ് എ കൊസ്റ്റ്യൻസ് തിയറിക്കലായിട്ട് ചോദിച്ച് കാണുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റു ടോപ്പിക്കുകളാണ് പ്രസൻറ്റ് പ്രാക്ടീസ് ഓഫ് അസസ്മെൻറ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് എന്നുള്ളത് ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ ആണെന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക അതൊന്ന് ഓർത്തു വെച്ചാൽ മതി അതിൻ്റെ ഡ്രോബാക്സ് ഓഫ് പ്രസൻറ്റ് അസസ്മെൻറ്റ് സിസ്റ്റം ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ അസസ്മെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ബെറ്റർ ലേണിങ്ങും അസസ്മെൻറ്റ് ഫോർ കോൺഫിഡൻസ് ബിൽഡിംഗും Assessment for Creative Learners. ഓക്കെ അപ്പോൾ കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാൻ ബെറ്റർ ലേണിംഗ് നടത്താൻ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി ഒക്കെ ഈ അസസ്മെൻ്റിന് നമുക്ക് ഉപയോഗിക്കാനും കൂടി കഴിയും അപ്പോൾ നോർമൽ അസസ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റും അതേപോലെ തന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റുമാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റിഫ്ലക്റ്റീവ് ജേണലും സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയവുമാണ് അതേ കൂടാതെ തന്നെ പ്രസൻറ്റ് പ്രാക്ടീസസ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ ആണെന്ന് കൂടി നിങ്ങൾ വെക്കുക എന്നിട്ട് ആ ഒരു ഡയ്മെൻഷനിൽ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്കിവിടെ പ്രോബ്ലം ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയ ആണ് അത് സെക്കൻഡ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അനലൈസിങ് ഇൻറ്റർപ്രറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതാണ് ഈ അനലൈസിംഗ് ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ അനലൈസ് ചെയ്യാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് മൂന്ന് മെത്തേഡുകളാണുള്ളത് പ്രധാനമായിട്ടും മൂന്ന് മെയിൻ ഹെഡുകളായിട്ടുള്ള മൂന്ന് മെത്തേഡുകളാണുള്ളത് അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട് അതിലും കുറച്ച് ടൈപ്പ്സുകൾ വരുന്നുണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ഉണ്ട് അതിലും കുറച്ച് ടൈപ്സ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ കൊറിലേഷനും വരുന്നുണ്ട് അതിലും കുറച്ച് ടൈപ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഏരിയയാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് അതിൽ നിന്നുമായിട്ട് പ്രോബ്ലം ആയിട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് വരുന്ന മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ആണ് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫിഫ്ത് ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള പിന്നെ രണ്ട് മേഖല എന്ന് പറയുന്നത് ഒന്ന് അനാലിസിസ് ഇൻറ്റർപ്രിട്ടേഷൻ റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നതാണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ആൻഡ് കൊറിലേഷൻ ദ ലാസ്റ്റ് എസ് എ കോസ്റ്റ്യൻ ഒരു ഈ ഒരു ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ഒരു എസ് എ ആയിട്ട് തന്നെ ചോദിക്കും അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ പാർട്ടിൽ പ്രോബ്ലമായിട്ടും ചോദിക്കും അതേപോലെ തന്നെ തിയറിറ്റിക്കലായിട്ടും തിയറി ആയിട്ടും ചോദ്യം ചോദിക്കും അപ്പോൾ തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ മാത്രം മാത്രമായിരിക്കും ചോദിക്കുക അതല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡിവിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ മാത്രമായിരിക്കും ചോദിക്കുക അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മൾ ഇതിനെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് അനാലിസിസ് എന്താണ് ഇൻറ്റർപ്രിട്ടേഷൻ എന്താണ് റിപ്പോർട്ടിംഗ് ഈ അനലൈസ് ചെയ്യുന്നതും ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഏത് ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം ന്യൂമറിക്കലായിട്ടുള്ള ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിനൊരു അളവ് നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയാണെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യണം ആ അനലൈസ് ചെയ്തിട്ട് അതിനൊരു ഇൻടർപ്രേഷൻ ഒരു വ്യാഖ്യാനം നടത്തണം എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ കുട്ടികൾക്ക് ഒരു നൂറ് മാർക്ക് അടിസ്ഥാനത്തിൽ എക്സാം നടത്തിയെന്ന് കരുതുക അപ്പോൾ അതിൽ ഒരു കുട്ടിക്ക് അറുപത്തിയഞ്ച് മാർക്ക് കിട്ടി അപ്പോൾ ആ അറുപത്തി മാർക്ക് നല്ല മാർക്കാണോ മോശം മാർക്കാണോ അല്ലെങ്കിൽ ആവറേജ് മാർക്കാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ കഴിയുക അപ്പോൾ ആ അനലൈസ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ായിരിക്കും അപ്പോൾ നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ അറുപത്തഞ്ച് മാർക്ക് കിട്ടിയ കുട്ടി ഒരു ആവറേജ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനലൈസ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിന് ആ ഒരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അതല്ല നൂറ് മാർക്കാണ് നമുക്കൊരു കുട്ടിക്ക് കിട്ടിയതെങ്കിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയ കുട്ടി ആ ക്ലാസ്സിലുണ്ടെങ്കിൽ അറുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നത് ദ അസസ്മെന്റ് ഡാറ്റ കൺസേണിങ് ദ ലേണിങ് അച്ചീവ്മെന്റ് ഓഫ് സ്റ്റുഡൻറ്സ് ഒപ്റ്റെയിൻഡ് ഇൻ ദി ഫോം ഓഫ് ന്യൂമറിക്കൽ മെഷർ മെഷേർ കി യൂസ് ഡച്ച് ഫോൺ ഇന്റർപ്രിട്ടിംഗ് പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മുൻപ് കിട്ടിയ ഡാറ്റകളെ എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇന്റർപ്രിട്ടേഷൻ ക്ലിയർ ആവണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യണം എന്നിട്ട് അതിനെ ഇന്റർപ്രിട്ട് ചെയ്യണം എന്നിട്ട് വേണം അതിനെ റിപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ വേരി ചെയ്തിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ആ ഒരു തരത്തിൽ ഇന്റർപ്രിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ മെത്തേഡുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ദ മെഷേഴ്സ് ദാറ്റ് ഫൈൻഡ് പ്ലേസ് ഇൻ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സാണ് അനാലിസിസ് ഇൻറ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് അതിൽ ഫസ്റ്റ് നമ്മൾ അനാലിസിസ് ക്ലിയർ ആവണം അപ്പോൾ അത്തരത്തിൽ അനാലിസിസ് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഈ മൂന്നിൽ മൂന്ന് മെത്തേഡുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന മെഷേഴ്സിനെയാണ് അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണം സോ ഏതൊക്കെ The measures that find place in basic statistical analysis. LNG. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ് മൂന്ന് മെഷേഴ്സുകളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ആൻഡ് കൊറിലേഷൻ ഇവ ഓരോന്നിനെയും നമ്മൾ ഡീറ്റെയിൽ ഡാറ്റ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡാറ്റയെ പ്രസൻ്റ് ചെയ്യുന്നത് ഏതൊക്കെ വെയ്സിലാണെന്നുള്ളത് നമ്മളോട് ചോദിക്കേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് പ്രധാനമായിട്ടും ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ മൂന്ന് രൂപങ്ങളാണുള്ളത് മൂന്ന് വെയ്സ് ആണുള്ളത് ഒന്ന് ടെക്സ്റ്റൽ ഫോം എന്ന് പറയും രണ്ട് ടാബുലർ ഫോമെന്ന് പറയും മൂന്ന് ഗ്രാഫിക്കൽ ഫോം എന്ന് പറയും അപ്പോൾ ഡാറ്റയെ നമ്മൾ പ്രസൻറ്റേഷൻ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ വേർഡ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബേസിലായിരിക്കും അല്ലെങ്കിൽ ടേബിൾസ് ബേസിലായിരിക്കും മറ്റൊന്ന് ഗ്രാഫ്സ് ബേസിലായിരിക്കും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള പിന്നെ ഡാറ്റ പ്രസൻറ്റേഷന് ഉപയോഗിക്കുന്ന ബേസ് മൂന്നെണ്ണമാണുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം അത് അതിന് ശേഷം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഈ മൂന്ന് ടൈപ്സുകളാണ് ദ മെഷേഴ്സ് ദാറ്റ് ഫൈൻഡ് പ്ലേസ് ഇൻ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്നുള്ള മൂന്ന് ടൈപ്പ്സുകളാണ് അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വരുന്നുണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡിവേഷൻ വരുന്നുണ്ട് ദൻ കോറിലേഷൻ വരുന്നുണ്ട് അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് അരിത്മെറ്റിക്കൽ മീനൊന്നും രണ്ട് മീഡിയനും മൂന്ന് മോഡുമാണ് അത് നിങ്ങൾ പലപ്പോഴായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ ഉപയോഗിക്കുന്ന അതേ ഇക്വേഷൻസും കാര്യങ്ങളും അതിൻ്റെ എക്സ്പ്ലേഷൻ തന്നെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ി നമ്മളോട് ചോദിക്കാനും സാധ്യത ഇനി രണ്ടാമതായിട്ട് വരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർഡർ ഡീവിയേഷൻ എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട നാല് ടൈപ്സ് ആണ് വരുന്നത് ഇതും നിങ്ങൾക്കൊരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാകും പഠിപ്പിച്ചിട്ടുണ്ടാകും ഒന്ന് റേഞ്ച് രണ്ട് മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ മൂന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ നാല് ഡീവിയേഷൻ അതല്ലെങ്കിൽ ക്യു ഡി എന്ന് പറയുന്നത് അവസാനമായിട്ട് വരുന്നതാണ് കൊറിലേഷൻ എന്ന് പറയുന്നത് അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട് രണ്ട് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ ഉണ്ട് മൂന്ന് ലീനിയർ ആൻഡ് കർവ് ലീനിയർ ഉണ്ട് നമ്മളോട് തിയറിറ്റിക്കൽ ബേസിൽ ഈ ഒരു മേഖലയിൽ നിന്നും എസ് എ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ ആ ആദ്യത്തെ രണ്ടെണ്ണം തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷനും ഉണ്ട് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന അരിത്മെറ്റിക് മീൻ മീഡിയൻ മോഡാണ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷനിൽ വരുന്നത് റേഞ്ച് മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ക്വാർട്ടൽ ഡീവിയേഷനുമാണ് ഓക്കെ ഇവ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിനെ ആവറേജസ് കൂടി അറിയപ്പെടുന്നുണ്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീനെ തന്നെയാണ് ആവറേജസ് എന്ന രീതിയിലും അറിയപ്പെടുന്നത് ദാറ്റ് സിംഗിൾ മെഷർ വിച്ച് റിഫ്ലക്ട്സ് ദ നേച്ചർ ഓഫ് ദി എൻറ്റെയർ സാമ്പിൾ ഓഫ് കോർസ് ഓർ ദി ഓൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മെഷർ ഓർ സെൻട്രൽ ടെൻഡൻസി മൊത്തത്തിലുള്ള ഫീ ഫ്രീ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ദർ ആർ ത്രീ ആവറേജസ് ഓർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ദാറ്റ് ആർ ഇൻ കോമൺ യൂസ്ഡ് ഏതൊക്കെയാണ് അരിത്മെറ്റിക് മീൻ മീഡിയൻ ആൻഡ് മോഡ് ഇനി അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ അരിത്മെറ്റിക് മീൻ ഓർ സിംപ്ലി ദ മീൻ ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്നുള്ളതാണ് ദ സെൻ്റർ ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്നുള്ളതാണ് ആ ഒരു ഗ്രൂപ്പ് ആ ഡാറ്റയുടെ ടോട്ടൽ ഗ്രൂപ്പിൻ്റെ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്ന ഡാറ്റയാണെന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് അതിനെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്വേഷൻ കൊടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രൂപ്പ്ഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡാറ്റയാണ് അതിൻ്റെ ഇക്വേഷനാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ ഇക്വേഷനാണ് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡാഷ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് ആക്ച്വൽ മീൻ ആക്ച്വൽ മീനിനെയാണ് മീൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് മീന്നെയാണ് സിഗ്മ എഫ് ഡാഷ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആയിട്ട് തന്നെ നമ്മൾ ബോർഡ് ഉപയോഗിച്ചിട്ട് ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലാസ്സിന് കീഴിൽ കമൻറ്റ് ചെയ്യുക ദെൻ ആണ് എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ഗിവൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ മിഡ് എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് ഒരു നൂറ്റി ഒന്ന് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിലായിട്ട് വരുന്നത് എന്നു പറയുന്നതാണ് അൻപത്തി ഒന്നാമത്തെ ഡാറ്റയാണ് മിഡിലായിട്ട് എടുത്തു പറയുന്നത് അതായത് നൂറിൽ ഏറ്റവും പകുതി സെൻട്രൽ ആയിട്ട് നിൽക്കുന്നതിനെയാണെന്നു പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ മീഡിയൻ എന്താണെന്ന് നോക്കുക ആ മീഡിയത്തിനും പിന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡാറ്റയിൽ മീഡിയത്തിൻ്റെയും ഇക്വേഷൻ ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ഡിവൈഡഡ് ബൈ ടു മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച് എന്നുള്ളതാണ് അല്ലെങ്കിൽ എഫ് ഇൻറ്റു സി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് അതും നമുക്ക് ഈ ഇക്വേഷനൊക്കെ ഡീറ്റെയിൽഡായിട്ട് എലാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പ്രോബ്ലം ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് ദെൻ മൂന്നാമതായിട്ട് വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മോഡാണ് മോഡ് ഈസ് ദ മെഷർ വിച്ച് ഒക്കെയർ മോസ്റ്റ് ഫ്രീക്വൻ്റ് ഇൻ ഇയർ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷനിൽ ആവർത്തിക്കുന്നതിനാണെന്ന് മോഡെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഡാറ്റ ഏതാണ് അതിനെയാണെന്ന് പറയുന്നത് മോഡെന്ന് പറയുന്നത് അതും പിന്നെ ഗ്രൂപ്പഡ് ഡാറ്റയിലുള്ള ഫോർമുലേഷൻ ഫോർമുലയാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് എന്താണ് എൽ പ്ലസ് എച്ച് ഇൻ ടു എഫ് എം മൈനസ് എഫ് വൺ ഡിവൈഡഡ് ബൈ എഫ് എം മൈനസ് എഫ് വൺ പ്ലസ് എഫ് എം മൈനസ് എഫ് ടു എന്നുള്ളതാണ് അതിൻ്റെ ഗ്രൂപ്പായിട്ട് കണക്കാക്കണം അതിനെ ബ്രാക്കറ്റിൽ കൊടുക്കണം ആ കാൽക്കുലേഷൻ നമുക്ക് പ്രോബ്ലത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്കിലും ഈ പ്രോബ്ലം പിന്നെ ഈ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് ഈ എസ്ഐയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക സോ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള മൂന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒന്ന് അരിത്മെറ്റിക്കൽ മീനാണ് ഈ അരിത്മെറ്റിക്കൽ മീനിനെയാണ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഡിയത്തെ ദ മിഡ് പോയിൻറ്റ് ഓഫ് എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത് മോഡിനെ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ഡാറ്റയാണ് മോഡെന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ ഉപയോഗിക്കുന്ന മെഷേഴ്സിൽ രണ്ടാമതായിട്ട് വരുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനും ഡീവിയേഷനുമാണ് രണ്ടാമത്തത് കൊറിലേഷനുമാണ് മൂന്നാമത്തതായിട്ട് വരുന്നത് കൊറിലേഷനുമാണ്